അതൊന്നും എടുക്കാൻ പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. സോ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഓക്കെ, പിന്നെ നമ്മൾ ആ ഒരു എന്താണ് ആ ഒരു എ ടി എമ്മിനകത്ത് നമ്മൾ അയച്ചിട്ട് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഡ്രാഗണോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ കാര്യം പറഞ്ഞാൽ അതായത് നമ്മൾ ഈ ഒരു ബെണ്ണി എം ബി ഫോർട്ടി കാര്യങ്ങളൊക്കെ പെർമനന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ഷോർട്ട് റേഞ്ച് ഇപ്പോൾ നമുക്ക് എം ഐ ടിക്ക് ആയിക്കോട്ടെ, മാഗ ആയിക്കോട്ടെ, എം ബി ഫോർട്ടിക്ക് ആയിക്കോട്ടെ, എം ബി ഫൈവ് ആയിക്കോട്ടെ, കിട്ടുക്കാൻ പോകാത്ത എല്ലാ സ്കിന്നും ഉണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കി, നമ്മുടെ ഗെയിം പ്ലേ ഒക്കെ ഐ മീൻ ടോട്ടലി എല്ലാ ദിവസം കാണുന്ന ആൾക്കാരൊക്കെയാണ് നിങ്ങൾക്ക് അറിയാം. സോ നൈസ്, ഞാൻ ഷോർട്ട് റേഞ്ചിൽ ഇതൊന്നും കളിക്കില്ല. ഞാൻ മെയിൻലി ലോങ് റേഞ്ച് കളിക്കുന്നതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഷോർട്ട് റേഞ്ച് കളിക്കുവാണെങ്കിൽ നമ്മൾ ഇട്ടുള്ളൂ 70 to 80% നമ്മൾ ചാകോളെ വളരെ വളരെ കൂടുതലാണ്. ഇപ്പൊ ഞാൻ അത്ര വലിയ വൺ ടാപ്പ് പ്ലെയർ ഒന്നുമല്ല, ബട്ട് കേസ് അന്നാലൊക്കെ എന്നാലും നമുക്ക് നൈസായിട്ട് ലോങ് റേഞ്ച് നമുക്ക് ആൾക്കാർ അടിച്ചാൽ പറ്റുള്ളൂ. ഒരു ധൈര്യം എനിക്കുണ്ട്. ഓക്കെ, നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വെറുതെ അടിച്ച് കൊന്നിട്ടുണ്ടായിരുന്നു. ഐ മീൻ നൈസ് നോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ആ ഒരു മില്ലി ഇറങ്ങി കഴിഞ്ഞാൽ നാളെ താഴെ കേൾക്കുന്ന സമയത്ത് ഇവിടെ എന്തായാലും ഒരുത്തം കാണുന്നത് എനിക്ക് 100% ഉറപ്പാണ്. ഓക്കെ, എന്നാലും എം ബി ഫോർട്ടി ഇട്ടുണ്ട്, വളരെ സന്തോഷം. ഓക്കെ, എന്നാലും മോനുസെ ടീമേറ്റ് എവിടെ നോക്കി ചോദിക്കുന്നുണ്ട്. ഓക്കെ, മോനുസെ എവിടെ കുട്ടാ, നിന്റെ ടീമേറ്റ് എവിടെ വിളിക്കടാ, കുട്ട വിളിക്കടാ, എവിടെ വിളിക്ക്, എന്റെ പോലുള്ള രക്ഷ. ഓക്കെ, ഇവൻ ഒറ്റയ്ക്ക് വന്ന് ഇവിടെ പെട്ടുപോകുന്ന വെച്ചാൽ ഞാൻ വിശ്വസിക്കുന്നില്ല, ഒരിക്കലും വിശ്വസിക്കില്ല. കാരണം അവരുടെ ടീമേറ്റ്, ഓക്കെ, ടീമേറ്റ് ഇവിടെ കാണണം. ഓക്കെ, ഏതാ ഇമ്പോട്ടൊക്കെ എത്ര സി പാസ്റ്റ് ആ ഒരു ഐ മീൻ ആ ഒരു എലൈറ്റിനുള്ള ഇമ്പോർട്ടിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സോ ആ ഒരു ഇമോട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർ ചെന്ന് കമന്റ് ചെയ്യുക. ആ ഒരു ഇമോട്ടിന് വേണ്ടി മാത്രമായിട്ട് എലൈറ്റ് എടുത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അഫ്കോഴ്സ് ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് നമ്മുടെ ലൈവ് ആണ്, ഐ മീൻ നമ്മുടെ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ബോയാപ്പിനകത്ത് ലൈവ് എഴുതുന്നുണ്ട്. സോ അതിനകത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഓക്കെ, ഇത്ര ബാധ്യപ്പെട്ട തന്നെ കളക്ട് ചെയ്യണം. അന്നാ മാത്രം എനിക്ക് ആ ഒരു ഇമോട്ട് എടുത്തുള്ളത് പോലെ ഞാൻ ആ ഒരു ഇമോട്ടിന് വേണ്ടി കളിച്ച ഒരാളാണ്. ഓക്കെ, ഏകദേശം ഓപ്പൺ എനിക്കുള്ള ഓടുവാണ്, എപ്പോഴാണ് കളി വരാം. ഏകദേശം ഒരു ടെക്നിക്കാ പോരാം, അതായത് നമ്മളിപ്പോൾ ഓപ്പൺ എനിക്ക് ഓടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അടിക്കാൻ ഐ മീൻ അടി കിട്ടാൻ ചാൻസ് പറഞ്ഞിട്ട്. ഓക്കെ, ഇതാ നമ്മൾ ഓപ്പൺ എനിക്ക് ഓടുമ്പോൾ ഒരേ മനസ്സിലായാൽ മതി, അതായത് തേർഡ് പാർട്ടി അല്ലെങ്കിൽ വേറൊരുത്തൻ്റെ കണ്ണിൽ കൂടെ നമ്മുടെ നോക്കുക. അതായത് ഏതെങ്കിലും വരുമ്പോൾ ഇതേപോലെ നമ്മുടെ ഒരു സ്ഥലത്ത് നിന്ന് ഓടുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ബാറ്റിംഗ് കൊല്ലാൻ വേണ്ടി മാത്രം നോക്കത്തുള്ളൂ. അതേ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അതേപോലെ തന്നെ നമ്മളെ ഐ മീൻ നമ്മളെ ഇതേപോലെ ആരും നോക്കി നിൽക്കുന്നത് എന്ന് വിചാരിച്ച് മാത്രം നമ്മൾ മുമ്പോട്ട് പോകുക. ഓക്കെ, എന്നൊക്കെ ഓപ്പണിലേക്ക് പോകുന്ന സമയത്ത് ഒറ്റക്കിരിക്കാൻ പറഞ്ഞാൽ, അതായത് നമ്മുടെ ഗ്ലൂ വാൾ കൈപ്പിടിച്ചിട്ട് ഓടുവാണെങ്കിൽ നമുക്ക് അടികൊള്ള ഞാൻ ടൈമിൽ പെട്ടെന്ന് ഒരു അടി വരുവാണെങ്കിൽ പെട്ടെന്ന് കിട്ടാൻ മാത്രം മതി. ഓക്കെ, അതായത് നമ്മൾ വരെ ആ സുപ്രീം അടിച്ച് ബീക്കിലേക്ക് വന്ന സമയത്ത് ഒരുത്തിരി കണ്ടു. ഓക്കെ, ഒരു കാട്ടുപെടലിനെ കണ്ട് അവൻ ഓടി ഓടി അങ്ങോട്ട് രക്ഷപ്പെടാൻ വേണ്ടി പോകണം. എന്നാൽ കേസ് അവൻ നോക്കായിട്ടുണ്ട് പേര് നമ്മളോട്. ഓക്കെ, പീക്കിന് മുമ്പിൽ നമ്മുടെ കണ്ണും പറ്റിച്ച് അങ്ങനെ പോകാൻ പറ്റുമോ? ഓരോ ദിവസം എങ്ങോട്ടാ എഴഞ്ഞു പോകണം. അപ്പോൾ നമുക്ക് എഴയൽ പ്രശ്നം നടത്താം. പിന്നെ ഓക്കെ, അവൻ എഴഞ്ഞെഴഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുക. അവക്കടുത്ത് കാർ തന്നിരിക്കും, ആരെങ്കിലും ഈ പൊട്ടനെ പിടിച്ചോണ്ട് പോകണം. ഐ മീൻ ഈ പൊട്ടിയെ പിടിച്ചോണ്ട് പോകണം എന്ന് വിളിച്ച് കാർ പോകുന്നതെ. പക്ഷേ കേസ് നമ്മുടെ വിടത്തില്ല. ഓക്കെ, എന്നാലും ഏതൊരു പെണ്ണുമ്പോൾ വന്ന് ഇമോട്ട് എടുത്തുണ്ട്, ഏത് പെണ്ണുമ്പോൾ വന്ന് എടുത്ത് കളിയാക്കുന്നവർ നമ്മൾ വിളിച്ച് കാർ പോകുന്നുണ്ടായിരിക്കും. എന്തായാലും ഇവരുടെ ടീമേറ്റ് ഫുൾ അവിടെ വെയിറ്റ് ചെയ്യുന്നത്, ഐ മീൻ മിക്കവാറും അമ്മമാർക്ക് ഓടി വരാൻ ചാൻസ് വളരെ 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 കൂടുതലൊക്കെ. എന്തായാലും അവന്മാർ ഓടി വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്ന സ്വന്തം അവൻ തടാ അവരുടെ മേളിൽ കയറുന്നത് അവരുടെ നോട്ട ശരിയല്ല. തല കാണിച്ച മൊത്തം ഏതാടി ഏതാടി നൈസിന്റെ തല നോക്കി അടിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും കേസ് കാര്യം വന്നേരം, അതായത് നമ്മുടെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കേസ് ഇതുവരെ ലൈക്ക് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് ലൈക്ക്. ഓക്കെ, പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുവരെ നമ്മൾ ഇത്ര നമ്മുടെ ചാനൽ നടത്തിക്കൊണ്ട് കിടക്കുമ്പോൾ ഗിവ് എൻ റിസൾട്ട് പോലെ നമ്മൾ ഇന്നലത്തെ വീഡിയോസ് എടുത്ത് കമന്റ് ചെയ്ത ഒരാൾക്ക് നമ്മൾ നൈസായിട്ടുണ്ടല്ലോ. ഐ മീൻ അവരുടെ ഐഡി കമന്റ് ചെയ്ത ഒരാൾക്ക് നമ്മൾ നൈസായിട്ട് ടോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 100 diamond ടോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ആരാണ് എന്താണെന്നൊക്കെ നമ്മൾ നൈസായിട്ട് ഇന്ന് ഐ മീൻ ഇന്നിപ്പോൾ നോക്കുവാണെങ്കിൽ ഇന്ന് രാവിലെ 6 മണി തൊട്ട് നമ്മുടെ സ്ട്രീം സ്റ്റാർട്ട് ചെയ്ത്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് മിക്ക നമ്മുടെ സ്ട്രീം നടത്തുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ദിവസം ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക ബോയാപ്പിനകത്ത്. ഓക്കെ, ഇതൊക്കെ അതേപോലെ ഇന്നത്തെ ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. സ്വന്തം നൈസായിട്ട് നിങ്ങളുടെ ഐ ഡി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, അതായത് ഐ ഡി നമ്പർ കമന്റ് ചെയ്യുക. അതായത് റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്ന ഒരാളെ നമ്മൾ നൈസായിട്ട് ഐ മീൻ
റാൻഡം സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് നമുക്ക് നൈസ് ടോപ്പ് കൊടുക്കുന്നത് തരും. ഓക്കെ ഗൈസ്, ഞാൻ ഫ്രീ ഫയർ അത് മാജിക് വലിച്ചു വയസ്സ്. ഓക്കെ എന്താ, നമ്മളിപ്പോൾ സിപ്ലി വരുന്ന സമയത്ത് നിങ്ങൾ കണ്ടുകാണും താഴെ ഇറങ്ങിയായിരുന്നു. ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും ആ ഒരു ടെലിപ്പോർട്ട് വെച്ച് നമ്മൾ നൈസായിട്ട് ആ വീടിൻ്റെ മടക്കേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ ടെലിപ്പോർട്ടിങ്ങും പഠിച്ചു ഗൈസ് വേറെ. ഓക്കെ ഏതായാലും നമ്മളവിടെ നൈസായിട്ട് ഒരു ലാൻഡ് മേ വെച്ച് നമ്മളൊരു മുമ്പോട്ട് പോകാം. ഓക്കെ മുമ്പോട്ട് പോകുന്ന മെയിൻ കാര്യം വന്നാൽ അതായത് ഇവിടുത്തെ അച്ചപ്പാടും വേണം കിട്ടുന്നുണ്ടായിരുന്നു. ഓക്കെ ആരോ എവിടെയോ എങ്ങനെയോ എവിടെയോ ഒക്കെ ആൾക്കാരുണ്ട്. ഓക്കെ ഏതായാലും ഈ ടവറിൻ്റെ മേളിൽ നിന്ന് താഴെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ നോക്കാം ഇവിടെ ആ ഒരു നോക്കുമ്പോഴത്തേക്കും അതിനകത്തൊക്കെ മോനൂസ് എവിടെ ആ നോക്കുമ്പോഴത്തേക്ക് ഒരുത്തിനൊക്കെ ഒരു ഓ മൈ ഗോഡ്, എന്താണ് അവിടെ നടന്നത്? കിടക്കം പോലത്തെ വൺ ടാപ്പ്, എന്താ കിളിയും കിളിക്കൂടും പതിപ്പ്. ഓക്കെ സത്യം പറഞ്ഞാൽ ഒട്ടും വിചാരിച്ചില്ല. ഓക്കെ ഓടി വന്നവിടെ ഒരു ഒറ്റ പൊക്ക് ഒറ്റയടി. ഓക്കെ അത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഞാനോ അത് ഞാൻ വൺ ടാപ്പ്. എന്റെ മോനെ എന്റെ കിളിയും കിളിക്കൂടും പതിപ്പ്. ഓക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണത്? ആ സമയത്ത് കൈകടന്ന് പറച്ചു ഇങ്ങനെ ആര് എക്ഷോട്ട് വിടത്തേക്കിടെ കൈ ഇങ്ങനെ കളറാറച്ചു. ഞാൻ വിളിച്ചു ഞാൻ നല്ലത്. ഓക്കെ അങ്ങനെ വിചാരിച്ചു. ഓക്കെ എന്തായാലും ചക്ക വീട് മോലിയാവെന്നൊക്കെ പറഞ്ഞ പോലെ ഹെഡ്ഷോട്ടൊക്കെ കയറുന്നുണ്ട്. ഓക്കെ ബട്ട് നമുക്ക് ഒരു വുഡ് പക്കറാണെങ്കിൽ ഓക്കെ നമുക്ക് സംഭവിച്ചു കൊടുക്കാം. കാരണം വുഡ് പക്ക് ഞാൻ കിടക്കുമ്പോഴത്തെ വൺ ടാപ്പ് അടിക്കുന്നു എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ ബട്ട് കേസ് ഒരിക്കലും എസ് പിടിക്കകത്ത് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ഒരു പ്രതീക്ഷയില്ല ബട്ട് നല്ല കുഴപ്പമില്ല. ഓക്കെ എന്നാലും ഓടുവ നോക്കുമ്പോഴത്തേക്ക് ഓക്കെ ഓടുവ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ആരും എവിടെ ഉള്ളവർ തോന്നുന്നു. പക്ഷേ തൊട്ടെടുത്തില്ല. ഓക്കെ തൊട്ടെടുത്തില്ല എവിടെ ഒരു വെടി വെച്ച് പെട്ടെന്ന് കേട്ടായിരുന്നു. പിന്നെ കേട്ടില്ല. ഓക്കെ നോക്കുമ്പോഴത്തേക്ക് ഒരു ഓരോരുത്തർ അവിടെ കിടന്ന് എന്തോ കിടന്ന് കളിക്കുന്നു. അവൻ എന്താ കാണിക്കുന്നത് എനിക്ക് കാര്യത്തിൽ. ഓക്കെ എസ് വിളിച്ച് സൂം ചെയ്ത് നോക്കുന്നുണ്ട്. ഒരുത്തരം അവിടെ നിന്ന് ചാടുന്നു ഇറങ്ങുന്നു. എന്താ മോനെ എടാ അവനെന്താ പറ്റിയേ? അവൻ എന്താ പറ്റി ഞാൻ നോക്കിക്കൊടുക്കുന്നത്. അവർ ആ ഒരു പെട്രോട്ടോയിലെ മണ്ടയ്ക്ക് കയറാൻ വേണ്ടി നോക്കുന്നത് തോന്നുന്നത്. എന്തായാലും കുറച്ച് ഡാമേജ് കൊടുത്ത് പെട്ടതിനെ അവനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ അവർ അവൻ അവിടുന്ന് എന്താ കേസ് എന്നാലും അവിടെ എന്താണ് ചെയ്യുക ഉദ്ദേശിച്ചത്. ഓക്കെ എനിക്ക് മിക്കവാറും തോന്നിയൊരു കാര്യം പറഞ്ഞത് അതായത് ആ ഒരു പെട്രോൾ പമ്പിൻ്റെ മേലെ ചവിട്ട് നമുക്ക് നൈസ് ആ വീടിൻ്റെ മണ്ടയ്ക്ക് ഇറങ്ങി ഒരു ടെക്നിക്ക് ഉണ്ട്. അത് അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. ഓക്കെ എന്താ അത് അറിയാത്തവർക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഞാൻ ചെയ്ത് കാണിച്ചാൽ മോനൂസേ അവനൊക്കെ അവനെ നോക്കാക്കി കിടത്തിക്കൊണ്ട് തന്നെ നമ്മൾ നൈസ് ചെയ്യണം. ഓക്കെ ഇങ്ങനെ ചെയ്യുന്നതിന് ഇവൻ കാര്യം പറഞ്ഞത്. ഓക്കെ ഇപ്പം നമ്മൾ വിചാരിക്കും ഓക്കെ എന്തിനാണ് നിങ്ങൾക്ക് ചെയ്തത്? സാധാരണ പോലെ എല്ലാത്തിനെയും കുന്നുണ്ടെങ്കിൽ ചുമ്മാങ്ങ് പോയി കളിയിൽ പോയി അടിച്ചാൽ പോയെന്ന് ഒരുപാട് പേര് വിചാരിക്കുന്നുണ്ടായിരിക്കും. ബട്ട് അങ്ങനെയല്ല. ഓക്കെ അങ്ങനെയല്ല. ഓക്കെ കാരണം നമ്മൾ ഗെയിം കളിക്കുന്നത് ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി നടക്കും. ഈ ഒരു ഫണ്ണ് എക്സ്ട്രീം ലെവലിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ ഇതിലൊക്കെ കുളിച്ചിട്ട് പ്രവൃത്തി ചെയ്താൽ മാത്രമേ കൊള്ളത്തുള്ളൂ. ഓക്കെ അത് മാത്രമല്ല കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഗെയിം പ്ലേ കാണുന്നു അത് മാത്രമല്ല നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്തൊക്കെ നമ്മളെ സ്പെക് ചെയ്യുന്ന ആൾക്കാരല്ലോ അവർക്ക് കൂടെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കളിക്കുക. അല്ലാതെ നമ്മുടെ ഒരു ഹാപ്പിനെസ് വേണ്ടി മാത്രം കളിക്കുകയാണെങ്കിൽ അത് ശരിയല്ല. ഓക്കെ കേസ് ഞാൻ വേണ്ടി കളിക്കുന്നത് എനിക്ക് കളിച്ച് ജയിക്കാൻ വേണ്ടി മാത്രമല്ല നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. സോ അതുകൊണ്ട് എനിക്ക് കാണിക്കാൻ കൂടിയാണ്. ഓക്കെ അപ്പോൾ നിങ്ങൾ തന്നെ പറയാം. ഓക്കെ എങ്ങനെയെങ്കിലും ഇവരെ ജയിച്ചാൽ മതിയായിരുന്നു നിങ്ങളെ കൂടി ഞാൻ പറയിപ്പിക്കും അല്ലെങ്കിൽ എനിമീസിനെ കൂടി തന്നെ ഞാൻ പറയിപ്പിക്കും. ഓക്കെ മീഗമറിനെ ജയിപ്പിക്കണം, മീഗമറ ജയിക്കാനുള്ള ആളാണ് എന്ന് പറയിപ്പിക്കണം. സോ അതാണ് വേണ്ടത്. ഓക്കെ കാരണം കാണുന്ന ആൾക്കാരോട് തന്നെ എനിമീസിനോട് കൊണ്ട് തന്നെ പറയിപ്പിക്കണം ഓ മീഗമർ ജയിച്ചാൽ മതിയായിരുന്നു എന്ന് ഒരു തോട്ടൊക്കെ ആ ഒരു തോട്ട് വരുത്തണം. അതിലാണ് പവർ. ഒക്കെ അതാണ് പവർ. അത് കാണാനാണ് പിള്ളേർ നിൽക്കുന്നത്. ഓക്കെ എന്തായാലും നോക്കുമ്പോഴത്തേക്കും ഒരു കാട്ടുവട്ട അവിടെ നൈസിൽ പൊക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ ഏതോ ഒരു തവണ നൈസിൽ ഇതുവിനെ പൊക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു ടീമിനെ ഫുൾ. എൻ്റെ മോൻ ആ ഒരു ടീമിനെ ഫുൾ അവൻ പൊക്കിയിട്ടുണ്ട്. ഓക്കെ അത്ര എസ് വിനെ അടിച്ചപ്പോഴത്തേക്ക് ഫസ്റ്റ് അടി ഞാൻ 100 ഡാമേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ എന്നാലും സത്യം പറഞ്ഞാൽ ഓക്കെ ഐ വാസ് ലൈക്ക് ഓ നൈസ്. ഓക്കെ നൈസായിട്ട് 100 ഡാമേജ് എടുത്തവരുടെ കിളി പോയി. ഓക്കെ നൈസായിട്ട് ഇപ്പോൾ വിചാരിക്കുന്നതിന് കൂടുതലായിട്ടൊക്കെ ഡാമേജ് പോകുന്നുണ്ട്. ഓക്കെ എന്തായാലും കേസ് അവൻ ഇമോട്ട് ഇട്ട് കൊല്ലാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ഏതായാലും ഇമോട്ട് ഇട്ട് മോനസ് എന്നൊരു ടീമേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇറങ്ങാൻ പറയും, ഇപ്പോൾ ഇറങ്ങാൻ പറയുന്നുണ്ട് നമ്മൾ നൈസായിട്ട് ഇമോട്ട് ഇട്ടുണ്ട്. ഓക്കെ എന്തായാലും കേസ് അവൻ്റെ ചെവിയും കേൾക്കുന്ന അന്തരമാണ് ബദറിൻ്റെ എന്ന് പറഞ്ഞിട്ട്. സാറേ കേസ് അവൻ്റെ ആത്മാവിനെ നിർത്തിച്ചാൻ തിട്ടാൻ വേണ്ടി ഒരു ലൈക്ക് കേസ് പെട്ടെന്ന് തന്നെ ഒരു ലൈക്ക് ചെയ്യാം മെസ്സേജ് അയച്ച് പറഞ്ഞു. ഓക്കെ എന്തായാലും ഇവിടെ ടീമേറ്റ് ഇവിടെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് നമുക്ക് നോക്കുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ നമുക്ക് 6 കില്ല ആയിട്ട് 17 ഒരു ഇനി അറിയാം കേസ് 17 പേര് അറിയവേ നമ്മൾ എന്ത് ചെയ്യണം നടത്തില്ല. ഓക്കെ എന്ത് ചെയ്യാൻ നടത്തില്ല നോക്കുമ്പോഴേക്കും ഒരു സ്കോഡല്ല 2 പേരുടെ ഇപ്പോൾ. ഓക്കെ ആ ഇറങ്ങിയാൽ കറക്റ്റ് ആയിട്ട് ഇറങ്ങിട്ടൊക്കെ അതായത് പ്രതികാരം വിട്ട് എവിടെ വന്നാൽ നോക്കും കഷ്ടം വൺ ടാപ്പിന് പണിയാ. ഓക്കെ വൺ ടാപ്പ് അടിക്കാതെ വേറെ വഴിയില്ല. സോ അതായത് ഓടി നോക്കുമ്പോഴത്തേക്ക് ഒരു ഗ്ലൂ ആൾട്ടു, രണ്ടാമത്തെ ഒരു ഗ്ലൂ ആൾട്ടുണ്ട്. മെയിൻ ഗ്ലൂ ആൾട്ടിൻ്റെ കാര്യം വന്നിരണം. അതായത് തൊട്ട് മേളിൽ നടിക്കുന്നുണ്ട് ഒരുത്തിന് അടിക്കുന്നുണ്ട്. അതേപോലെ ഈ സൈഡിൽ ഒരുത്തിന് എടുക്കുന്നുണ്ട്. ഓക്കെ എന്നാൽ സൈഡിലുള്ളവരെ നോക്കുമ്പോഴത്തേക്കും ആ MB ഫിറ്റ്സ് ഞെക്കി പിടിച്ചൊക്കെ നമ്മുടെ ആ ഒരു ബണ്ണി MB ഫിറ്റ് ആയതുകൊണ്ട് കിടക്കുമ്പോൾ ഞെക്കിപ്പിടി നടക്കുന്നുണ്ട്. ഡാമേജും കൂടുതലാണ്. ഓക്കെ കിടക്കുമ്പോൾ ഞെക്കി പിടിച്ച് നമ്മൾ അതിൻ്റെ കംപ്ലീറ്റ് നോക്കുമ്പോഴത്തേക്ക് പുറകിൽ. ഓക്കെ നൈസായിട്ട് കവർ എടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് മേളിൽ നിൽക്കാൻ ഞാൻ നോക്കുന്നു. ഓക്കെ മേലി ആ മേലുള്ളവരെ നോക്കാൻ വേണ്ടി ആ ഒരു ക്ലൂ ഇട്ടപ്പോഴത്തേക്ക് മേളിലല്ല സൈഡിലാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും അവൻ കയറി വരുന്നത്. ഓക്കെ കേസ് ഒരു കാര്യം പറഞ്ഞാൽ അതായത് പുലി പതുക്കുന്നത്. ഓക്കെ പുലി പതുക്കുന്നത് ഒരിക്കലും ഒളിക്കാനല്ല കുതിക്കാനാണ് നമ്മുടെ ബെസ്റ്റ് എക്സാമ്പിളുള്ള പരിപാടി എന്ന് കാണിച്ചത്. ഓക്കെ ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ഒരുത്തരെ നിങ്ങൾ കണ്ടാണ്. ഓക്കെ ഒരു കാട്ടുവെടലിനെ കണ്ടുകാണും. അവൻ നൈസായിട്ട് നമ്മളെ പൊക്കാൻ വേണ്ടി തന്നെയാണ്. ഓക്കെ അവൻ കാരണം അവൻ്റെ ടീമേറ്റിനെ മൊത്തം കൊന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ വെറുതെ ഇരിക്കും. സോ അതായത് അവൻ കൂടെ മാത്രം ഒരു ടീമേറ്റ് ഐ മീൻ ടീമിൽ വാക്കുകൊള്ളുന്ന എനിക്ക് ഉറപ്പാണ്. സോ അതായത് ചക്ക വീട് മൂലയാന്ന് പറഞ്ഞാൽ നൈസായിട്ട് ഒരു നെയ്ഡ് വരി എറിഞ്ഞു. പക്ഷേ വീടില്ല ബിരിയാണി കിട്ടിയത്. ഓക്കെ എന്തായാലും അവൻ ആ ഒരു എന്താണ് ആ ഒരു മതിലിൻ്റെ പറയുക കവർ എടുത്തിട്ടുണ്ട്. സോ എന്തായാലും അവൻ എപ്പോഴാണ് കയറി വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല ഗൈസ്. പക്ഷേ അവൻ വന്ന് കഴിഞ്ഞാൽ പൊന്നു മോനെ നീ തീർന്നു. ഓക്കെ അവരിപ്പോൾ വിചാരിക്കുന്നു എൻ്റെ കൂട്ടുള്ളവന്മാരൊക്കെ കൊന്നിട്ട് അവൻ നിൽക്കുന്ന നിൽപ്പുണ്ട്. അവളെ കാര്യമായി പിത്തിമടിക്കുന്നൊക്കെയാണ് അവന്മാർ പറയുന്നത്. സ്വന്തം കേസ് അവൻ. ഓക്കെ അവൻ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ കൊള്ളാൻ പറ്റുമോ? നമ്മളാരാണ് കേരള വല ഇവിടെ പ്രോ പ്ലെയർ മീ ഗെയിമർ പിന്നല്ല. ഓക്കെ എന്തായാലും കേസ് നമ്മൾ അവന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഉള്ള നെയ്ഡും ഫ്ലാഷ് ബാക്കും എല്ലാം വാചിയുണ്ട്. പക്ഷേ ഒന്നും ഒക്കെ ഒന്നും നേരിക്കുന്നത് ആ കുട്ടാ പുറത്തോ 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 ഏ അരേ യാർ തും ക്യാ കരേ ബൈ.
ജാന മേരി ജാന യാർ പുറത്തു വാ. ഇവനാണെ പുറത്തു വരുന്നില്ല. കേസ് നമുക്ക് നൈസായിട്ട് അവർ നീടുണ്ടായിരുന്ന കാജ് പോലെ വാരി എറിഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഉള്ള നീടോട്ടം അഹങ്കാരം കയറി നമ്മൾ എറിഞ്ഞ് കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ കേസ് നമ്മൾ പുറകോട്ട് വരുന്നുണ്ട്. അതായത് ഏതായാലും സോൺ വരുന്നുണ്ട്. ആ സോണിനകത്തേക്ക് അവൻ എന്തായാലും ഓടി വരണം. അത് ഉറപ്പുള്ള കാര്യമാണ്. സ്വന്തമായിട്ട് അവൻ വിചാരിച്ചു നോക്കി ഏതൊരു കാറ്റ് വെട്ടലായിരുന്നു, പൊട്ടറായിരുന്നു, വെരിഫൈഡ് അടങ്ങി പൊട്ടറ വിചാരിച്ചത് നൈസായിട്ട് ഓടിപ്പോയി വിചാരിച്ചു കാണും. പക്ഷേ നമ്മൾ ഒരിക്കലും ഓക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ പുലി പതിങ്ങുന്നത് ഒളിക്കാനല്ല കുളിക്കാൻ കുതിക്കാനാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മൾ മുമ്പോട്ട് പോട്ട് അതേപോലെ ബാക്കേക്ക് ഇറങ്ങി അവനെ ഐ മീൻ അവൻ മുമ്പിൽ പോട്ടെ അവൻ്റെ പുറകിൽ കൂടെ നമുക്ക് കയറാനുള്ള ആ ഒരു റൊട്ടേഷൻ ടൈപ്പിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. മൊത്തം റൊട്ടേഷൻ ടൈപ്പിലേക്ക് വന്നിട്ടുണ്ട്. സോ കിടക്കാൻ പോകുന്ന ടെക്നിക്കാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ മാക്സിമം അതൊക്കെ ഒന്ന് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് അവരിപ്പോൾ എന്തായാലും അവിടെ നിന്ന് ഓടി വന്നേ പറ്റുള്ളൂ. കാരണം സോൺ വന്നിട്ടുണ്ട്. ഓക്കെ സോൺ വന്നപ്പോൾ അവനവിടെ പോയി മണ്ടക്കി കയറി പോകാൻ ചാൻസ് വളരെ വളരെ കൂടുതലാണ്. അവൻ എന്തായാലും മണ്ടക്കി കയറി പോകും അത് നോക്കി അറിയാം. അപ്പോൾ മണ്ടക്കി കയറി പോയിട്ട് സ്വന്തം കേസ് ഇവിടുന്ന് അടിച്ചാൽ ഇവിടുന്ന് ഒരിക്കലും അടിക്കാൻ പാടില്ല. കാരണം ചെറിയൊരു ഐ മീൻ ഓപ്പൺ ഏരിയ ഓക്കെ അതായത് നമുക്കൊരു 90 to 95% നമുക്ക് അവനെ കൊല്ലാൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ അടിക്കാൻ നിൽക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഓക്കെ ഇല്ലെങ്കിൽ അത് റിസ്ക് എടുക്കാൻ പാടില്ല. അതും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ റിസ്ക് എടുക്കാൻ പാടില്ല എന്ന് മാത്രം ഞാൻ പറയത്തുള്ളൂ. ഓക്കെ ഇതാണ് 100+ IQ ഓക്കെ 1000 IQ എന്നൊക്കെ ഇതിനെ പറയാം. സോ ഐക്യു യൂസ് ചെയ്ത് അതിനനുസരിച്ച് റൊട്ടേഷൻ ടൈപ്പ് എടുത്തിട്ട് നോക്കുമ്പോഴത്തേക്ക് ഓപ്പൺ ഏരിയ 110 ഫസ്റ്റ് ഡാമേജ് പേര് 110 ഡാമേജ് കൊടുത്തിട്ട് അവനെ ഇതിന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഇമോട്ടും കൂടി ഇട്ട് അവനാണ് ലൈക്ക് എന്നിട്ടുണ്ടായിരുന്നത്. അവിടെ നേരെ നമ്മൾ നേരെ പോസ്റ്റ് നോക്കിലേക്കാണ് വന്നത്. ഓക്കെ പോസ്റ്റ് നോക്കിലേക്ക് വന്ന് നമ്മൾ ഓടി വന്നപ്പോഴത്തേക്ക് ഒരു ഓപ്പൺ ഏരിയ നിന്ന് അടിക്കുന്നുണ്ടായിരുന്നു. സ്വന്തം ഇനി നമുക്ക് ചൂട് പിടിക്കാൻ പഠിക്കണം. ഓക്കെ ഇനിയാണ് മാച്ച് ചൂട് പിടിക്കാൻ വേണ്ടി പോകുന്നത്. മൊത്തം ആൾക്കാർ വാരിപ്പറക്കി ആ തലങ്ങും ബലങ്ങും അടികൂടുന്ന കാണാൻ പറ്റും. ഓക്കെ അതുമാത്രമല്ല സ്കോർ നമുക്ക് മുമ്പിൽപ്പെട്ട് എന്ത് ചെയ്യണം നടത്തില്ല. മാത്രമല്ല ഈ ഒരു മാച്ച് കഴിയുമ്പോൾ എത്ര എനിക്ക് ലൈക്ക് ആയിട്ട് വെച്ചാൽ കമന്റ് ഓക്കെ ഒരുപാട് പേര് കില്ലെടുത്ത് കഴിഞ്ഞാൽ ഇമോട്ട് ഇടുന്ന സമയത്ത് ആയാലും അല്ലാതെ തന്നെ വെരിഫൈഡിന്റെ ബാഡ്ജ് ഉണ്ടായാലും ഒരുപാട് പേര് ലൈക്ക് കിട്ടുന്നുണ്ട്. അതിൽ കേസ് അറിയുന്ന ആൾക്കാരെ അതായത് ഈ ഒരു വീഡിയോ മൊത്തം മാച്ച് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും എത്ര ലൈക്ക് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും എത്ര ലൈക്ക് ചെയ്ത് നിങ്ങൾ കണ്ടിന്യൂസ് കമന്റ്. ഓക്കെ എന്നാലും ഓടി വന്നപ്പോഴത്തേക്ക് ഓപ്പൺ ചെയ്ത് ഒരു കാട്ടുപാടെ ഒരുത്തിന് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു സ്കോഡ് മൊത്തം അവിടെ തന്നെ പോട്ടെ. എന്നാലും അമറ വായിലേക്ക് കയറിച്ചത് എനിക്ക് അങ്ങനെ കയറാൻ മനസ്സുണ്ടായിരുന്നില്ല. കാരണം എത്ര പേരാണ് പടച്ചവരെ 4 പേരൊക്കെ എന്തായാലും അമരെ കൊല്ലാൻ പറ്റി നൈസായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അമരടുത്ത് ഗ്ലൂ ആയിട്ട് ഇപ്പോൾ മറ്റേ അപ്പുറത്തേക്ക് വന്നിട്ട് 2 പേര് പുറകെ ഇപ്പോൾ മൊത്തം അളകടക്കെ കയറിച്ചത് എനിക്ക് വെച്ചാൽ മനസ്സ് കാണിച്ച് ഒരുത്തരല്ലേ 2 പേരുടെ 3 പേരെ ഡോക്കാക്കിയിട്ടാലും മറ്റേ നമ്മൾ അടിച്ചിട്ട് പോകും. എന്നാലും ഒന്ന് നോക്കിയിട്ട് അത്രയ്ക്ക് ഒന്ന് നോക്കിയിട്ട് മാത്രം നിൽക്കാൻ പാടുള്ളൂ. മാത്രമല്ല സോണിൻ്റെ അടുത്ത് ആയതുകൊണ്ട് നമുക്ക് അധികം റിസ്ക് എടുക്കാനും പറ്റത്തില്ല. എന്നാലും ഓപ്പോസിറ്റ് ഗ്ലൂ ആയിട്ട് നമ്മൾ ആ ഓപ്പോസ് സൈഡിലേക്ക് കവർ എടുത്തിട്ടുണ്ട്. മെയിനി ഞാൻ കുറച്ച് ദൂരം പിടിക്കുന്ന കാര്യം പറഞ്ഞു. ഓക്കെ ഷോർട്ട് റേഞ്ച് ഫൈറ്റ് എടുത്ത പൊന്നടിയ അമർ പെട്ടെന്ന് തന്നെ നമ്മൾ അടിച്ചിട്ട് പോകും. അതായത് ഗ്ലൂ ആളും 2 എണ്ണം കണ്ടോ. ഓക്കെ ഒരു 4 10 12 ഗ്ലൂ ഉണ്ടായിരുന്നു. ഓക്കെ അടിച്ചിടുക നോക്കിയിടുക അടിക്കുക. ഓക്കെ അടിച്ച് നോക്കിയിട്ട് പെട്ടെന്ന് ഗ്ലൂ ആട് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ബുഷ് ഉണ്ടല്ലോ ഗൂങ്കോങ്ങിനെ വല്ലതാണെങ്കിൽ ഓക്കെ അങ്ങനെ ഇതൊക്കെ ചെയ്യാതെ. പക്ഷേ ഞാൻ എടുത്തിട്ട് ക്ലൂ ക്യാറ്റർ ആയതുകൊണ്ട് അത് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. മാത്രമല്ല ഷോർട്ട് റേഞ്ചിലേക്ക് അധികം പോകാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് മാത്രം നമ്മൾ കുറച്ച് ദൂരം എടുക്കണം. ഓക്കെ കുറച്ച് കവർ എടുത്തിട്ട് നമ്മൾ പെർമനന്റ് കവർ ഒക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ മക്കളേ അവൻ വിചാരിക്കുന്നുണ്ട് ഓക്കെ എടാ ഏതോ ഒരു സോളോ മാത്രം നിൽക്കുന്നുണ്ട് അവരെ സ്വീകരിച്ച് പോയി അടിക്കാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ അവന്മാർ കരുത്തില്ലോ കേരള വല്ല ബെഡ പ്രോ പ്ലെയർ ഓപ്പോസിറ്റ് നിൽക്കുന്നത്. ഓക്കെ എന്തായാലും അവനൊരു നമ്മുടെ നമ്മുടെ ആവനാടിയുടെ അവസാനത്തെ ആയുധം നമ്മൾ ഇട്ടുണ്ട്. അതായത് നമ്മുടെ അവസാനത്തെ ഗ്ലൂ ഇട്ടുണ്ട്. ഓക്കെ എന്തായാലും സോൺ വരുന്നുണ്ട്. സോണിനകത്ത് വിട്ട് അവന്മാരൊക്കെ ഓടിപ്പോയി ഞാൻ സ്മാർട്ട് ആക്കണം. എന്തായാലും ഞാൻ ജീവനും കൈ പിടിച്ച് ഓടുന്നുണ്ട്. ഓക്കെ എന്തായാലും അവന്മാർ എങ്ങോട്ടാണ് ഓടുന്നത് എനിക്കറിയില്ല. പക്ഷേ അവന്മാർക്ക് ഓടിയേ പറ്റുള്ളൂ. അവന്മാർ ഏതാ റേഞ്ച്. ഓക്കെ എന്തായാലും അവന്മാർ ഓടി സമയത്ത് നേരിട്ട് ഡാമേജ് കൊടുക്കുന്നുണ്ട്. ഓക്കെ അങ്ങനെ ഡാമേജ് കൊടുത്തതിന് മെയിൻ കാര്യം മകനും. അതായത് അവന്മാരൊക്കെ അങ്ങനെ ഡാമേജ് കിട്ടിക്കഴിഞ്ഞാൽ മിക്കവാറും ഒന്നെങ്കിൽ ഗ്ലൂ ആയിട്ട് മെഡിക്കറ്റ് യൂസ് ചെയ്ത് ശ്രമിക്കും, എനിക്ക് ഇൻഹേലർ യൂസ് ചെയ്ത് ഓടാൻ ശ്രമിക്കും. ഓക്കെ നമ്മളെ തൊടാൻ വേണ്ടി നിൽക്കും. ഓക്കെ ഓടി ഒന്ന് സോണിൻ്റെ അറ്റം പിടിച്ച് ഓടുമ്പോഴത്തേക്ക് എൻ്റെ പൊന്നിലെ മുമ്പിലേക്ക് ആൾക്കാരൊക്കെ ആ ടവറിനൊക്കെ ആൾക്കാർ മണ്ടക്കി ഒന്ന് ആരൊക്കെ ഒഴിച്ചുകൊടുക്കുന്നത് അവരെ ഇതുവരെ നമ്മളെ കണ്ടത് കേസ് അവൻ ഇതുവരെ കണ്ടിട്ടില്ല. അതേപോലെ വേർത്ത് സോളിൽ കൊടുത്തു എൻ്റെ മോനെ പണിപ്പാളി മോന് പണിപ്പാളി. ഓക്കെ എന്തായാലും അവൻ നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്തത് ഏതാണ്. ഓക്കെ നമ്മളടുത്ത് M24 അതായത് നമ്മുടെ റോക്കി ബായുടെ 100 bullet ഉള്ള കിടക്കാൻ പോലത്തെ മിഷൻ തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്. നോക്കുമ്പോഴത്തേക്കും ഓ മൈ ഗോഡ്. ഓക്കെ എന്തായാലും ആ ഒരു സ്കോഡ് ഫുൾ അപ്പത്തെ ആ മൂലക്ക് ഇടപെട്ട് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിൽക്കുന്ന കാര്യം പറഞ്ഞാൽ അതായത് ടവറിന് മേളിൽ ആൾക്കാരുണ്ട്. ഓക്കെ എന്തായാലും ആ ടവറിന് മടക്കി നിൽക്കുന്നവൻ എന്നെ ഇതുവരെ കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. ദൈവസഹായിച്ച് എന്നെ കണ്ടിട്ടില്ല നോക്കി തോന്നുന്നു. ഓക്കെ എന്തായാലും ലോങ് നിൽക്കുന്നവരെ കുറേ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊരൊക്കെ നോക്കിയിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഇതിൽ മൊത്തം ആൾക്കാരൊക്കെ 8 പേരൊക്കെയാണ് ഈ ഒരു സോ ലാസ്റ്റ് ഉള്ളത്. അതും ഒരു സ്കോഡ് ഫുള്ളായിട്ടൊന്നും ഇല്ല. ഓക്കെ 2 പേരും ഒരാളൊക്കെ വെച്ചിട്ടാണ് മൊത്തം ആൾക്കാർ അവിടെ സ്വന്തം തമ്മിൽ തമ്മിൽ പൊരിഞ്ഞെടുക്കുക. നോക്കുമ്പോഴത്തേക്ക് ഒരു ഓപ്പണർ നിൽക്കുന്നത് എൻ്റെ മോനെ ഏതായാലും. ഓക്കെ നൈസായിട്ട് അവരെ നോക്കിയിട്ടുണ്ട്. നോക്കിയിട്ട് കഴിയുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് അവരെ രക്ഷിക്കാൻ വേണ്ടി വേർത്ത് പെടുന്നു. നമ്മളോട് ഞെക്കി പിടിച്ച് ആ ഒരു എന്തോ മോനെ ആ ഓഡിയോ സിമ്പിളായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ എന്തായാലും സോണിലേക്ക് പെട്ടെന്ന് കാരണം പണി വാളുകൾക്ക് മനസ്സിലാക്കി. ഓക്കെ ഏകദേശം ഇവിടെ നിന്ന ശരിയല്ല ഒരു ഓടി നമ്മളൊരു വണ്ടി എടുക്കുക. വണ്ടി എടുത്ത് നമ്മൾ നേരെ കുത്തിക്കാൻ വേണ്ടി പോകണം. ഓക്കെ ഓടി വന്നിട്ട് നമ്മൾ ചെയ്യുന്നൊരു കിടക്കാൻ പോകുന്ന ടെക്നിക്കാണ്. സോ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം പെട്ടെന്ന് ഇങ്ങോട്ട് നമ്മൾ ആ ഒരു മരത്തിൽ കുത്തിച്ചിട്ട് മെയിൻ നമ്മളൊരു കവർ എടുക്കാൻ വേണ്ടി നിന്ന് സ്വന്തം തൊട്ട് മുമ്പിലേക്ക് ഇതാരും വെള്ളം ഗ്ലൂവാളെടുത്ത ആളിനെ എനിക്ക് ഉറപ്പാണ്. സോപ്പത്തിൽ കൊടുത്തിട്ട് ഓക്കെ ഏതാടി. ഓക്കെ നൈസായിട്ട് ഡാമേജ് കൊടുക്കാൻ പറ്റാൻ പറ്റുള്ളൂ. പിന്നെ നോക്കുമ്പോഴത്തേക്കും ഒന്നൊക്കെ ഒരു നോക്ക് എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ആൾക്കാർ നോക്കി എടുക്കാൻ പറ്റും. ഓക്കെ കിടക്കാൻ പോകാത്ത രണ്ടാമത്തെ നോക്ക് നോക്കുമ്പോഴത്തേക്ക് ഗ്ലൂ ആണ് നോക്കി അവരെ അടിച്ച് എൻ്റെ മൂന്നാമത്തെ നോക്കൊക്കെ കിടക്കാൻ പോകാതെ കിടക്കുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് 16 കിലോ എടുക്കുമ്പോഴത്തേക്കും അപ്പോഴത്തെ ഒരു കാട്ടുപാടൽ ഓടി വന്നിട്ടുണ്ട്. ഓക്കെ നൈസായിട്ട് കളി കംപ്ലീറ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ഏതെങ്കിലും കാട്ടുപാടെ കീഴിൽ നമ്മൾ അടിച്ചിരുന്നതായിരിക്കും. സോ ഈ ഒരു മാച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലും ലാസ്റ്റ് സമയത്ത് ഇങ്ങനെ റഷ് ആയിട്ട് കളിച്ച് നമ്മൾ നൈസായിട്ട് ഞാൻ ചാവത്തില്ല. ഞാൻ ഉറപ്പായതുകൊണ്ട് ഇനി ഇങ്ങനത്തെ ഒരു ഡെത്ത് നമുക്ക് ഇനി ഉണ്ടാകത്തില്ല. കാരണം ഞാൻ പറഞ്ഞിട്ട് ഓരോ ഡെത്തിലും നമ്മുടെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന പുതിയ ടെക്നിക്ക് പഠിക്കുന്നു. സോ നല്ല കിടക്കാൻ ചിക്കാണ് ചോദിക്കണം. ഓക്കെ.